കേരളത്തിലെയും ബ്രിട്ടനിലെയും ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ചേർന്ന് കേരളത്തിലെ പാടങ്ങളിൽ നിന്ന് പുതിയൊരിനം മത്സ്യത്തെ കണ്ടെത്തുകയുണ്ടായി. അവർ അതിന് എനിക്ജമ്മ ഗുള്ളാം എന്ന ശാസ്ത്രീയ നാമവും നൽകി. സാധാരണ കണ്ടുവരുന്ന സ്നേക്ക് ഹെഡ് മത്സ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ഈ ഇനം. അവയെക്കുറിച്ച് നടത്തിയ പുതിയ പഠനമനുസരിച്ച് ഗവേഷകർ ഇതിനെ ജീവനുള്ള ഫോസിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം അത്രയേറെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഏറെ മാറ്റത്തിനൊന്നും വിധേയമാകാത്ത മത്സ്യമാണിതത്രേ. അവയിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഇനം മത്സ്യം പുരാതന ഗോഡ്വാനൽ വംശത്തിന്റെ പിന്തുടർച്ചക്കാരാണ് എന്നാണ്. ഏകദേശം 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ പല വ്യതിയാനങ്ങളും തകർച്ചകളെയും അതിജീവിച്ചവയാണിവ. ഭൂഗർഭജലത്തിന്റെ ആഴങ്ങളിൽ വസിക്കുന്ന ഈ മത്സ്യം ഒറ്റപ്പെട്ട് കഴിയുന്നു. അതിനാലാവണം അവയുടെ സ്വഭാവവും സവിശേഷതകളും ഇത്ര ലക്ഷം വർഷങ്ങളായിട്ടും വികസിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രാതീത കാലത്തെ സമുദ്ര ജീവിതത്തെ കുറിച്ചറിയാൻ ഇവ സഹായകമാകുമെന്നും പഠനത്തിൽ പറയുന്നു. എന്റെ കരിയറിലുടനീളം ഞാൻ നിരവധി വിചിത്രങ്ങളായ മത്സ്യങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും ഗൊള്ളാം സ്നേക്ക് ഹെഡ് മറ്റെല്ലാത്തിനേക്കാളും വ്യത്യസ്തമാണ്. അത്തരമൊരു മത്സ്യം പശ്ചിമഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലെന്നേ ഞാൻ പറയുമായിരുന്നുള്ളൂ. പഠനത്തിന് നേതൃത്വം നൽകിയ ജർമ്മനിയിലെ ഡ്രസനിലെ സെൻകൻബർഗ് മ്യൂസിയത്തിൽ നിന്നുള്ള റാഫൽ ബ്രിറ്റ്സ് പറയുന്നു. റാഫൽ പിറ്റ്സ് പറഞ്ഞതാണിത്. ഏകദേശം 2 വർഷം മുമ്പ് ഓഗസ്റ്റ് മാസത്തിലെ പ്രളയ സമയത്താണ് ഇതിനെ ആകസ്മികമായി കണ്ടെത്തുന്നത്. വെള്ളപ്പൊക്കമുണ്ടായിരുന്നതിന് തൊട്ടുപിന്നാലെ കേരളത്തിലെ നെൽവയലുകളിൽ നിന്നാണ് അവയെ കണ്ടെത്തിയത്. തുടർന്ന് അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയായിരുന്നു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകം അറിയുന്നത്. ഇതിനൊപ്പം തന്നെ കേരളത്തിലെ കിണറ്റിൽ നിന്ന് വരാലിനോട് സാദൃശ്യമുള്ള മറ്റൊരിനം സ്നേക്ക് ഹെഡ് മത്സ്യത്തെയും കണ്ടെത്തിയിരുന്നു. കേരളത്തിലെ ഭൂഗർഭജലത്തിൽ ഇതുപോലുള്ള പല അപൂർവ ഇനം മത്സ്യങ്ങളും അധിവസിക്കുന്നുണ്ട്. എന്നാൽ മലിനീകരണവും ഭൂഗർഭജല ചൂഷണവും കാരണം നാട്ടിലെ ഭൂഗർഭ പരിസ്ഥിതി വ്യവസ്ഥകൾ ഉയർന്ന തോതിലുള്ള ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ. തൽഫലമായി ഈ ഇനങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം അറിയുന്നതിനു മുൻപ് തന്നെ അവയെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പഠനത്തിന്റെ രചയിതാവ് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷക ശാസ്ത്രജ്ഞർ നീലേഷ് ദഹാനുക്കർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.